ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കോഴയ്ക്ക് ഉപ്പേരിയാണ്. കോഴയ്ക്ക് വെള്ളത്തിലിട്ട് നന്നായി കഴുകിയ ശേഷം റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞു വയ്ക്കുക. ഒരു വലിയ ഉള്ളിയും 5 പച്ചമുളകും അരിഞ്ഞു വയ്ക്കുക. ഇതുണ്ടാക്കുന്നതിനായി ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇടുക. അതിനുശേഷം നന്നായി ഇളക്കുക. ഉള്ളി ഒന്ന് മൂക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള കോഴയ്ക്ക ചേർക്കുക. ഉപ്പും മഞ്ഞൾപ്പൊടിയും കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്നതിനായി നന്നായി ഇളക്കി കൊടുക്കണം. ആവിയിലാണ് ഇത് വേവിക്കുന്നത്. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇളക്കിയ ശേഷം ഇത് മൂടി വയ്ക്കുക. ഗ്യാസ് ലോ ഫ്ലെയിമിൽ ഇടുക. ചെറുതീയിൽ വേണം ഉണ്ടാക്കാൻ. എല്ലാ ഭാഗവും ഒരുപോലെ വേവുന്നതിനും അടിയിൽ പിടിക്കാതിരിക്കാനും ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കേണ്ടതാണ്. പകുതി വേവാകുമ്പോൾ കോഴക്കയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് ഇല്ല എങ്കിൽ അല്പം ഉപ്പ് കൂടി ചേർക്കുക. ഏകദേശം 15 മിനിറ്റ് വേണം കോഴയ്ക്ക വേവാൻ. കോഴയ്ക്ക വേവുന്നത് വരെ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഏകദേശം കോഴയ്ക്ക വെന്തിട്ടുണ്ട്. നന്നായി വലിയുന്നത് വരെ കോഴയ്ക്ക ഇളക്കുക. സ്വാദിഷ്ടമായ കോഴയ്ക്കപ്പേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം.